പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കുൽദീപ് നയ്യാർ അന്തരിച്ചു. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം ഉച്ചയ്ക്ക് നടക്കും. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വിശദാംശങ്ങൾ. ജോയ്, ഇന്ത്യൻ മാധ്യമ രംഗത്തെ തന്നെ കുലപതിയായ മാധ്യമ പ്രവർത്തകനാണ് വിടവാങ്ങിയിരിക്കുന്നത് കുൽദീപ് നയ്യാർ. അദ്ദേഹം 1923 ആഗസ്റ്റ് 24 ജനിച്ചത്. പാകിസ്ഥാന്റെ ഭാഗമായുള്ള പഞ്ചാബിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതിനുശേഷം ഇന്ത്യയിലെത്തുകയും ഇന്ത്യൻ മാധ്യമരംഗത്ത് നിർണായകമായ നിരവധി സംഭാവനകൾ ചെയ്യുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ഏതാണ്ട് 50 പ്രസിദ്ധീകരണങ്ങളിൽ തുടർച്ചയായി കോളങ്ങൾ എഴുതി വരുന്നുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അടക്കം മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും മാധ്യമ പ്രവർത്തനത്തിലെ ഓരോ മാറ്റങ്ങളെയും ആവിഷ്കരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. മാധ്യമപ്രവർത്തനവും അധികാര കേന്ദ്രങ്ങളുമായുള്ള അടുപ്പവും അദ്ദേഹത്തെ പല പദവികളിലും എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായിരുന്നു 1996. രാജ്യസഭാ അംഗമായിരുന്നു 1997. 14 ഭാഷകളിലാണ് അദ്ദേഹം അവസാന കാലങ്ങളിൽ. ഞാൻ ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, മാധ്യമ രംഗത്തെ കുലപതിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്, എങ്ങനെ അനുസ്മരിക്കുന്നു? ഇന്ത്യൻ മാധ്യമരംഗത്തെ കുലപതിയാണ് കുൽദീപ് നയ്യാർ എന്ന് പറയുന്നത് പ്രാസം ഒപ്പിച്ച് പറയുന്ന ഒരു പ്രസ്താവനയല്ല. അദ്ദേഹം ശരിയായ അർത്ഥത്തിൽ തന്നെ അങ്ങനെയായിരുന്നു. എത്രയോ ദീർഘമായ കാലം, എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യം കിട്ടിയ അകാലം, അത് വിഭജനത്തിന്റെ ഒരു ഇര കൂടിയാണ് കുൽദീപ് നയ്യാർ. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നതും ഡൽഹിയിലെത്തുന്നതും പത്രപ്രവർത്തനത്തിലേക്ക് മാറുന്നതും ഒക്കെ. അപ്പോൾ ഒരു 70 നീണ്ടുനിന്ന ഒരു പൊതുജീവിതം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പങ്ക്തികൾ, ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന പ്രശസ്തമായ പങ്ക്തി, അദ്ദേഹത്തിന്റെ നിരവധിയായ ലേഖനങ്ങൾ, ഇതെല്ലാം നമുക്കെല്ലാം പരിചയമുള്ളതാണ്. നമുക്ക് അത്രയും പരിചയമുള്ള ഒരു ബൈലൈൻ ഇന്ത്യൻ ജേർണലിസത്തിൽ വേറെ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്, റിപ്പോർട്ടുകൾ അയക്കുന്നതിന് ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഒരു ആചാര്യൻ, നമ്മൾ ഒരു എല്ലാവർക്കും ഒരു ഗുരുസ്ഥാനീയൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും കാതലായ മൗലികമായ സംഭാവന അർപ്പിച്ച ചുരുക്കം പത്രപ്രവർത്തകരിൽ, പത്രാധിപന്മാരിൽ ഒരാൾ എന്ന നിലയിൽ കുൽദീപ് നയ്യാറിനെ നമ്മൾ അനുസ്മരിക്കണം. അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മോടൊപ്പം ഏറെക്കാലം ഉണ്ടാവുകയും ചെയ്യും. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കുൽദീപ് നയ്യാർ അന്തരിച്ചു. അദ്ദേഹത്തെ അനുസ്മരിച്ചത് ശ്രീ സെബാസ്റ്റ്യൻ.